നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താട്ടത്? യു ഓർ മീ. അപ്പോൾ അതിലും കുറേ കമൻസ് ഒക്കെ വന്നു. പിന്നെ നമ്മുടെ മാരേജിൻ്റെ ഹൽദീൻ്റെ വീഡിയോ ആയിരുന്നു നേരത്തെ പോസ്റ്റ് ചെയ്തത്. അതിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് കമൻസ് വന്നു, ഒരുപാട് വ്യൂസ് വന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ? അപ്പൊ ഇന്നത്തെ വീഡിയോ റിസപ്ഷൻ ആണ്. അപ്പൊ ഒരുപാട് പേര് വിചാരിച്ച റിസപ്ഷൻ ഒരുമിച്ചാണ്. തന്നെ ഒരുമിച്ചുള്ള ഫോട്ടോസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റിസപ്ഷൻ ഞങ്ങള് സെപ്പറേറ്റ് ആയിരുന്നു. നമ്മുടെ കല്യാണത്തിന് സെപ്പറേറ്റ് ആണ് നടത്തിയത്. കല്യാണത്തിന് തലേന്ന് റിസപ്ഷൻ രണ്ടു വീട്ടിലും സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തിയത്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ കുറേ അതൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞിതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ചെറുതാക്കി തന്നെ രണ്ടുപേരുടെ റിസപ്ഷൻ കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അല്ലൂസ് ഉറങ്ങുകയാണ്. അല്ലൂസ് എണീറ്റിട്ട് എന്തായാലും കാണിക്കാം. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ എന്തായാലും ഇതിൽ ഷെയർ ചെയ്യും. അഞ്ചു ആണ് അയച്ചിരിക്കുന്നത്, കൊല്ലത്തു നിന്നാണ് അയച്ചത്. അപ്പം ഞാൻ അതും ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും. ഞാൻ കാണാച്ചതാ ഒരു വൃത്തിയിലെന്താ ചെയ്ത് ഇതാണ് അഞ്ചു വയസ്സുന്നത്. എങ്ങനെ ഏട്ടാ പറയൂ, കേക്കില്ല പറഞ്ഞ? അപ്പൊ നല്ല രസല്ലേ. താങ്ക് യു അഞ്ചു, താങ്ക് യു സോ മച്ച്. ഈ അഞ്ചു ഏതറിയോ, അല്ലൂസിന്റെ ബർത്ത്ഡേ തന്നെയാണ് അഞ്ചുവിന്റെ മോന്റെ ബർത്ത്ഡേ ഉള്ളത്. അപ്പോ മാർച്ച് 20 കേട്ടോ രണ്ടാമത്തെ ബർത്ത്ഡേ. അപ്പൊ അഞ്ചു താങ്ക് യു സോ മച്ച്. കൊറേ ആയി അവള് കൊറേ മെസ്സേജ് ഒക്കെ അയക്കും എപ്പോഴും. ഇന്ന് ഞാനിട്ട് അവള് കൊറിയർ കിട്ടിയപ്പോ തിരിച്ച് അങ്ങോട്ടേക്ക് വിളിച്ചു, നമ്മള് കുറച്ചേരം സംസാരിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച്. പിക്ക് അയച്ചു കൊടുക്കാൻ അഞ്ചു പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ എടുത്ത പിക്കാണിത്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യണമെന്ന്. അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. റിസപ്ഷന്റെ വീഡിയോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ആരായി പോയിക്കടാ, പോയിക്കോ.
അപ്പൊ അവര് പോയി. May 18th, 2019 ആണ് നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അതായത് May 19th കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിസപ്ഷൻ രണ്ടുപേരുടെയും വീട്ടിൽ സെപ്പറേറ്റ് ചെയ്ത് കല്യാണത്തിന് തലേന്നാണ് നടത്തിയത്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നില്ല. കുറേ പേര് ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ അന്നത്തെ ഒരു ഔട്ട്ഫിറ്റ്. സാരി ഞാൻ ചൂസ് ചെയ്തില്ല, കാരണം എന്താ കല്യാണത്തിനൊക്കെ സാരി തന്നെയല്ലേ. അപ്പം എനിക്ക് അതിൽ വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അങ്ങനെ ഞാൻ ലെഹങ്കയാണ് ചൂസ് ചെയ്തത്. ആ ഇത് നമ്മളെ സേവ് ദ ഡേറ്റിൻ്റെ പിക്ക്. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്ന മേക്കപ്പൊക്കെ എക്സാമിൻ്റെ ടൈമാണെങ്കിലും ഞാൻ അത്യാവശ്യം നന്നായി ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തത്. അന്വേഷിച്ച് തന്നെയാണ് ഓക്കെ ഏഞ്ചൽസ് ബ്രൈഡൽ മേക്കപ്പ് കാലിക്കറ്റ് അത് അവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവരെ ചൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എനിക്ക് തെറ്റിപ്പോയിട്ടില്ല, കാരണം അവരുടെ അപ്രോച്ച് ആണെങ്കിലും അവരുടെ വർക്ക് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ, അമ്മാനിയൻ, അപ്പു നല്ല ചേഞ്ച് ആയിട്ടുണ്ടല്ലേ. ഇപ്പോൾ ആള് തടിച്ചു, ഹെയർ സ്റ്റൈലൊക്കെ മാറി. അവൻ തന്നെ പറയുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഭയങ്കര തടിച്ചു എന്ന്. ഇത് അച്ഛൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രോ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇത് അമ്മ, റീനമ്മ. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങാനാവണേ ഉള്ളൂ കേട്ടോ. ഒരു 3 മണി ഒക്കെ ആയപ്പോൾ, 2:30 3 മണിയൊക്കെ ആയപ്പോഴാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൂൻ അന്നും ഇന്നും ക്യാമറ നാണം തന്നെ. ഞാനും വിചാരിക്കുന്നുണ്ട് ഇവൻ്റെ കല്യാണത്തിന് ഇവൻ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ എന്ന്. ഭയങ്കര നാളാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക. ആ ഇതെന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മയുടെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് ആള്. നമ്മൾ ഞാൻ കാണിക്കുന്ന എല്ലാ എക്സ്പ്രഷൻസും അവളും കാണിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇത് ദേ ആൻഡ് ചേന്നമാമൻ. ഞാൻ ഇവരെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്നെ വീട്ടിൽ നിന്ന് പൂവ് എന്നാണ് കേട്ടോ വിളിക്കുക. കുറച്ച് പേർക്കെങ്കിലും അറിയും വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ആ പേരിട്ടത് ദേ ആണ് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ ഫാമിലിയാണ്, വയനാട്ടിലാണ് എല്ലാവരും. അപ്പം അവരൊക്കെ നേരത്തെ എത്തി, നല്ല അടിപൊളിയായിരുന്നു. കുട്ടികളെന്നും എൻ്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞില്ലേ. എല്ലാവരെയും ഞാൻ വെറുപ്പിക്കും. ഇപ്പം അല്ലൂസിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതന്നെ അങ്ങനെ. അപ്പം പിന്നെ കുറച്ച് സന്ധ്യ ആവുന്നതിന് മുമ്പേ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാട്ടോ, നമ്മുടെ ക്ലാസ്സിലാകെ 5 ബോയ്സ് ഉണ്ടായുള്ളൂ. പാവം ഞങ്ങൾ 5 ബോയ്സ്. പക്ഷെ മതി, 5 എണ്ണം മതി. പിന്നെ ഇത് PG ചേട്ടന്മാരും അങ്ങനെ ഇവർ എക്സാം കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് വരികയാണ്. അന്നാണ് അവരുടെ എക്സാം കഴിയണത്. ഞാൻ അന്തവും കുന്തുമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ഓരോരോ കുട്ടികളെ വാരി വലിച്ചെടുത്തോണ്ടേയിരുന്നു. അതെൻ്റെ മാമൻ്റെ മോളാട്ടോ നേരത്തെ കണ്ടത്. ഇതൊക്കെ കോളേജിൽ നിന്ന് വന്ന കുട്ടികളാണേ. എന്തോ കാര്യെടുക്കത്തിരിക്കും, തള്ളി മറിക്കുന്നുണ്ട് ഞാൻ. ആ ഈ അറ്റത്തിരിക്കുന്ന കുട്ടിയല്ല കേട്ടോ, അത് ഞങ്ങളെ സാറാണേ. അത് ഞാൻ പറയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയോ, അഞ്ജനാശ്വതി ആവണി. അങ്ങനെ ഞാൻ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. ഞാൻ മേമയ്ക്കും ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെന്താ, നമ്മൾ പിന്നെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ചുറ്റുമുള്ളതൊന്നും കാണില്ല. ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഇത് എൻ്റെ പാർട്ടി തന്നെയാണോ എന്ന്. കാരണം ആൾക്കാർ വരുമ്പോഴല്ലോ, കുട്ടി എവിടെയെന്നു ചോദിക്കാം. ഞാൻ എവിടെയെങ്കിലും കണ്ടോ, ആരെയും കൂടെ ഫോട്ടോ എടുത്തിട്ടോ സെൽഫി എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും. അമ്മയും അച്ഛനും ആൾക്കാരൊക്കെ ക്ഷണിക്കുന്ന തരത്തിലാണ്. റോസി ആൻറ്റി എന്ന് പറഞ്ഞ പോലത്തെ ആയിരിക്കും. അപ്പു അപ്പോഴത്തേക്കും എൻ്റെ കോളേജിൽ നിന്ന് കുട്ടികളാട്ടോ. അമ്മയ്ക്ക് കുറേ പേരൊന്നും അറിയില്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. അച്ഛൻ വിളിക്കുമ്പോഴത്തെ ഓടിപ്പോയി ആ എന്നൊക്കെ പറയണതാണ്. സംഭവം ആളെ മനസ്സിലായിട്ടാണോ എന്നൊക്കെ ദൈവത്തിനറിയാം. ഇതൊക്കെ ജൂനിയേഴ്സാണ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ പോയി ആരുടെയും കത്തിയടിക്കും. പിന്നെ കത്തിയടിക്കാൻ വലിയ മോശമില്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് വലിയ ബോറടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എക്സാം കഴിഞ്ഞ് ഡയറക്റ്റ് വന്നു. അതന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. പിന്നെ അവരിൽ കുറച്ച് പേരെ അന്ന് പോയി തിരിച്ചു പോയുള്ളൂ, ബാക്കി എല്ലാവരും അവിടെ സ്റ്റേ ആയിരുന്നു. ഇതെൻ്റെ വല്യമ്മേനെ കേട്ടോ, വല്യമ്മേനെ അടിപൊളി ഡാൻസ് ഇതിൻ്റെ എൻഡിലുണ്ടാവും കേട്ടോ. അപ്പം ഇവരേറെ ക്ഷണിക്കും, ഭയങ്കര ക്ഷണിക്കാൻ വേണ്ടി മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെ ഫാമിലിയിൽ നിന്ന് ഉള്ളവരാണ്, വയനാട്, എറണാകുളം. ആ ഇതാണ് ഇത് നിമ്മി ചേച്ചി. ഈ ചേച്ചിനെ ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിമ്മി ചേച്ചി അറിയോ അറിയോ എന്ന്. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ കസിനാണ്. ആ കുറേ പേര് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും ആ ഈ ചേച്ചി ആ ഫാഷൻ ഡിസൈനർ ആണല്ലോ, അപ്പോൾ പിന്നെ കമൻസ് ഉണ്ടാവുമല്ലോ. അതങ്ങനെ ഞാൻ സ്വീകരിച്ചു. ആ ഇവന്മാർ പിന്നെ പറയണ്ടല്ലോ, എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ്. മാക്സിമം എന്നെ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. പൊക്കുക, അതേപടി താഴെ നോക്കിയിടുക, അതാണ് കണ്ടോ.
ഞാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത് സംഭവം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ടാക്കുകയും ചെയ്യും. എല്ലാം ഏറ്റു വാങ്ങുന്നത് ശരി ചെയ്ത് ഇനിയും ബാക്കി കണ്ടോ. പന്തൽ വിളിച്ച് പുറത്ത് പോകരുത് എന്നാണ് ആ പറഞ്ഞത്. അപ്പോ പിന്നെന്താ, നമ്മൾ പിന്നെ നമ്മളെ മെയിൻ കലാപരിപാടി സെൽഫി. നമ്മളെ പിള്ളേരെല്ലാവരും അന്ന് അവിടെ അടിച്ചു പൊളിച്ചു. കുറെ ലേറ്റായിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു പോയത് കേട്ടോ. ഇനിയുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിനാണ് വന്നത്. അപ്പൊ കല്യാണത്തിന് വേണ്ടിയുള്ള അവരെല്ലാവരെയും കാണാം. കല്യാണത്തിന് വേണ്ടി അടുത്ത് തന്നെ വരൂ കേട്ടോ. അതൊക്കെ ഞാൻ എന്തൊക്കെ പറയും ഈശ്വര, അന്നത്തെ ഒക്കെ നമ്മളെ കല്യാണത്തിന്റെ ഒക്കെ ആ ഒരു ടൈം നിങ്ങളോട് വിവരിക്കുക എന്നൊക്കെ പറയുമ്പോ കുറെ ആലോചിക്കാണ്ടാവില്ലേ. ഇത് സെൽഫി അല്ല കേട്ടോ, ടിക്ടോക്ക് അതെനിക്ക് മസ്റ്റ് ആയിരുന്നു. അയ്യോ, അപ്പൊ പാർട്ടി ആയാലും എന്തായാലും ടിക്ടോക്ക് വേണമെന്നുള്ള അവസ്ഥ. പിന്നെ രാത്രി നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിട്ടോ, ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, അയ്യോ കല്യാണത്തിന് മഴ പെയ്യുമെന്നൊക്കെ. ഇതൊക്കെ എന്റെ കസിൻസാ, ഞങ്ങള് പെൺപടയാണ്. അച്ഛൻ അത്യാവശ്യം നന്നായി കത്തി വെക്കുന്ന ആളാണ്, അയാളെ കത്തി വെച്ച് കൊല്ലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സന്ധ്യക്ക് വിളക്ക് വെക്കുകയാണ്. ഓ, അന്നൊക്കെ ഒരു ടെൻഷൻ അല്ലേ, എല്ലാവരും നമ്മളെ തന്നെ നോക്കില്ലേ. അല്ലാത്ത ദിവസം നമ്മൾ അയലിൽ പോയാൽ എന്താ, പക്ഷെ അന്നിപ്പം നമ്മളെ ഫങ്ഷൻ ആയതുകൊണ്ട് എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ശ്രദ്ധിക്കില്ലേ. അപ്പൊ നമുക്ക് തന്നെ അയ്യോ എല്ലാരും എന്താ നമ്മളെ നോക്കണേ എന്റെ ഈശ്വര എന്ന് നമുക്ക് തോന്നും. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല, കാരണം ഞാനവിടെ ആരെയും മൈൻഡ് ആക്കിയില്ല. ഞാൻ എൻ്റെ എന്താ പറയുക ഫോട്ടോ എടുക്കലും വർത്തമാനവും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു. ഇത് നമ്മളെ ചാനലിലെ ഭയങ്കര ഒരു വ്യൂവറാണ് കേട്ടോ, നന്നായിട്ട് എൻ്റെ വീഡിയോസൊക്കെ നന്നായി ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അതാണ് അപ്പം നമ്മളെ പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കത്തിയടിക്കുകയാണ്. ഇതാണ് റിത്തു ബേബി, ഞാൻ അതിനെയും വാരി വലിച്ചെടുത്തു. ഇപ്പം ആളൊക്കെ കുറച്ച് വലുതായി. ഇതൊക്കെ നമ്മളെ കുട്ടിപ്പെട്ടാളം വയനാട്ടിൽ നിന്ന് വന്നതാണ് അമ്മയുടെ ഫാമിലി. ഇതെന്റെ ഡാൻസ് മാഷാണ് കേട്ടോ, ദിനേശൻ മാഷ്. കുറച്ച് പേർക്കെങ്കിലും വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെ കസിൻസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല പെൺ പടയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനാണ് മൂത്തത്, ബാക്കി താഴെ കുറെ എണ്ണങ്ങളുണ്ട്. എന്താണാവോ ഞങ്ങൾ പറഞ്ഞ ചിക്കന്, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലർ അപ്പുക്കുട്ടൻ, ഞങ്ങൾ പെങ്ങന്മാരുടെ മൂത്ത ആങ്ങള. പിന്നെ കുറെ ചോട്ടാസാണുള്ളത് കേട്ടോ. ഇപ്പോ അങ്ങനെ ഈ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഗാനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഉണ്ണിമോള്, നമ്മളെ കെ കെ വി ഹൗസ് ടീമിലെ ഒരാളാണ്. അപ്പം ഇതൊക്കെ എൻ്റെ ജൂനിയേഴ്സാണ്. പ്രതീക്ഷിക്കാതെ വന്ന കുറേ എനിക്ക് കുറേ ഹാപ്പിനെസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ മാമനാണ്, നന്നായിട്ട് പാടും. ഇത് രാമകൃഷ്ണേട്ടൻ, ഇവരെല്ലാവരും നമ്മളെ ക്ലോസ്ഡ് വൺസാണ്. അപ്പോൾ ഗാനമേളയൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാരാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പാട്ട് പാടിക്കഴിഞ്ഞാൽ അപ്പം മൂപ്പർ പറയും നമ്മുടെ ദൃശ്യമോളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം എല്ലാം കൂടെ എന്നെ കളിയേക്കും, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അമ്മച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവല്ലോ. അങ്ങനെ ഇതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഡി ജെ. അങ്ങനെ ഡി ജെ എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടൻ്റെ അവിടുത്തെ ഭയങ്കര ലൈറ്റ് അതും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഗേൾസ് ആണല്ലോ കൂടുതൽ, എനിക്കതാണല്ലോ മുഖ്യം, ഗേൾസ് മുഖ്യം ബിഗിലേ, എനിക്കതാണല്ലോ. അപ്പം നമ്മൾ നന്നായി അടിച്ചു പൊളിച്ചു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഞാൻ കല്യാണത്തിന് മെഹന്തിയോ അങ്ങനെയൊന്നും ഇട്ടുണ്ടായില്ല, കാരണം എനിക്ക് എക്സാം കഴിഞ്ഞ് ഡയറക്റ്റ് വരില്ലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും മെഹന്തി ഇടാൻ പറ്റില്ല, നെയിൽ പോളിഷ് ഇടാൻ പറ്റില്ല, നഖം നീട്ടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. എക്സാം വൈകിയേക്കല്ലേ. ആ ഇത് വലിയമ്മ കേട്ടോ, വലിയമ്മ അടിപൊളിയാണ് കേട്ടോ, വലിയമ്മ നല്ല എൻജോയ്. ഇത് പൊന്നൂസ് മാമൻ്റെ മോനും എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വല്യമ്മയും നമ്മളെ കൂടെ അങ്ങ് കൂടി അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമുക്ക് ഈ ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോയിരുന്നതാണ് പിറ്റേന്നത്തേക്കുള്ള മെഹന്തി ഒക്കെ ഇടുന്നത്. അതും അപ്പോൾ തട്ടിക്കൂട്ടലായിരുന്നു, അത് ഇട്ടുകൊണ്ടാണ് ഉറങ്ങിപ്പോയത് വരെ, അതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ പാർട്ടി നല്ല അടിച്ചു പൊളിച്ചു. ഞാനിപ്പോൾ ആലോചിക്കട്ടെ, ഈ ഫങ്ഷനിലൊന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ ഏട്ടനധികം ശല്യപ്പെടുത്താതെ മാക്സിമം എൻജോയ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഹൽദി റിസപ്ഷൻ ആ ടൈമിലൊന്നും ഞാൻ ഏട്ടനധികം ശല്യം ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ നന്നായി അടിച്ചു പൊളിച്ചു. അല്ലെങ്കിലേ പാട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാന്താണ്, ഞാൻ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല. പിന്നെ ഇത് പറയണോ, അങ്ങനെ കെ കെ വി ഹൗസും നമ്മളെ കസിൻസും പിന്നെ ജൂനിയേഴ്സ് നമ്മളെ ബാച്ചിലുള്ള പിള്ളേർ എല്ലാവരും പിന്നെ നമ്മളെ നാട്ടിലെ ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. എനിക്ക് അത്രയ്ക്കും എന്താ പറയുക, ഇപ്പം തന്നെ കാണുമ്പോൾ എനിക്കെന്നെ മനസ്സിനൊരു സുഖം. ഇനി എന്നാണാവോ ഇങ്ങനെയൊക്കെ, ഇനി കട്ടയോ അപ്പൊക്കെ കല്യാണം കഴിക്കട്ടെ, അപ്പൊ കാണിച്ചതാ എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് വേണം കല്യാണം കഴിപ്പിക്കുക. കൊറോണ കഴിഞ്ഞവരെ ഞാനൊരു കല്യാണം കഴിപ്പിക്കുകയില്ല, എന്നാലല്ലേ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മളുടെ പാർട്ടി എങ്ങനെ അവസാനിക്കുകയാണ്, ഇനി ഏട്ടൻ്റെ പാർട്ടിയാണ്.
ഇതൊന്നും നമ്മള് വീഡിയോയിലുള്ളതല്ല കേട്ടോ. അതായത് പാർട്ടി റിസപ്ഷൻ വീഡിയോയിലുള്ളതല്ല, അല്ലാണ്ട് ആർക്കും ഫോണിലെടുത്ത് അയച്ചതെന്നാണ്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. ഇതെന്റെ മാമന്റെ വൈഫാണ്, വയനാട്ടിലാണ്. ആളൊരു ഡാൻസ് ടീച്ചറാണ്, ആളുടെ മോളാണ് ഫ്രണ്ടിലിരുന്ന് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ, ഈ കളിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അച്ഛനും പിന്നെ എൻ്റെ അമ്മച്ചൻ്റെ മൂത്ത ചേച്ചിയാണത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തൊരു പാർട്ടിയായിരുന്നു അച്ഛൻ്റെ സ്പെഷ്യൽ സ്റ്റെപ്പ്. കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും വീട് നിന്ന് മാറി നിൽക്കുന്നൊരു സങ്കടം ഉണ്ടാവില്ല. ഇപ്പം എത്ര ഹോസ്റ്റലിൽ നിന്നെന്ന് പറഞ്ഞാലും ആ ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സങ്കടത്തിൽ ഞാനിങ്ങനെ ഇരുന്ന് വീട്ടിലെല്ലാവരും മിസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് അയച്ചു തന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ വീട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുമ്പൊരു ഹോം ടൂർ പറയാൻ പറ്റില്ല അല്ലേ, ഒരു ബാൽക്കണി ടൂർ എന്ന് വേണേൽ പറയാം. അങ്ങനെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി വീട് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളെ സേതുരേറ്റിൻ്റെ പിക്ക്, വീട്ടിൽ വെച്ച പോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ റൂമാണ്, ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് എൻ്റെ കൈ കിട്ടിയപ്പോൾ അതിൻ്റെ രൂപമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാ വന്നിരിക്കുന്നു അൽ മണവാളൻ. അയ്യോ, ഞാൻ വിചാരിച്ചതേ, ഞാൻ സേതുരേറ്റിലും പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ഭയങ്കര ഷൈ ടൈപ്പാണെന്ന് ഞാൻ വിചാരിച്ചത്. ബട്ട് അങ്ങനെയെല്ലാം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അതായത് എൻ്റെ അടുത്ത് ഭയങ്കര വർത്താൻ പറയുമെങ്കിലും എല്ലാവരുടെ അടുത്തൊന്നും അത്ര സംസാരിക്കുന്ന ആളല്ലല്ലോ. അപ്പം ഞാനും വിചാരിച്ചു ഫോട്ടോഷൂട്ടിൻ്റെ ടൈമിലൊക്കെ ഏട്ടനെ കുറച്ച് ഷൈ ടൈപ്പായിരിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഞാനാണ് ഭയങ്കര നാണത്തിലൊക്കെ നടന്നിരുന്നേ. ഏട്ടനകത്ത് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഇതാണ് അച്ഛനും അമ്മയും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അല്ലൂസിനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇപ്പം നമ്മളെ കൂടെ കണ്ടുവരാനുള്ളത് കേട്ടോ. ആ സങ്കടത്തിൽ കഴിയാണ് രണ്ടുപേരും. ഇതെന്താ ഇവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നേ. കട്ട കട്ടാന്ന് വെച്ചാൽ ചീത്ത പറയുന്നാലും ഞാൻ വിളിക്കും കട്ടാന്ന്. അപ്പം ഞാൻ മാത്രമല്ല, ഏട്ടനും കുട്ടികളെടുക്കാൻ എക്സ്പേർട്ടായിരുന്നു. ഇത് അച്ഛനും അച്ഛമ്മയാണ് കേട്ടോ. എങ്ങനെയോ പിടിച്ചു നിർത്തിയാന്ന് തോന്നുന്നു. അച്ഛൻ ആള് കൂളായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ, ആള് കുറച്ച് ഷൈ ആയി നിൽക്കുന്നുണ്ടോ. ആ ഇതാണ് ജമ്പനും തുമ്പനും, ഏട്ടൻ്റെ അപ്പുറവും അപ്പുറവും ജിസും ഋഷിയും, ഏട്ടൻ്റെ ഫ്രണ്ട്സാണേ. അങ്ങനെ കട്ട കുട്ടികൾക്ക് ഫോ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവരുടെ ടീമാണ്, ഫുൾ ടീമുണ്ട്. നമ്മൾ കട്ട ലീവിന് വന്നിട്ടുണ്ട്, എല്ലാവരും വീട്ടിൽ വരുന്നു പോകാറുണ്ട്. അപ്പോൾ ഇതുവരെ നാട്ടിൽ ടീമാണ് കേട്ടോ. ആ അറ്റത്ത് നിൽക്കുന്ന ചെക്കനെ കണ്ടിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ സൂക്ഷിക്കേണ്ട കക്ഷിയാണ്. അങ്ങനെ ഇവിടെ ഇത്രയും ആളും തിരക്കും പാർട്ടിയൊക്കെ നടക്കുകയാണ്. പക്ഷേ മറ്റൊരിടത്ത് വേറൊന്നാണ് നടക്കുന്നത്, ബോഡി ഷോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൻ, അതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഞാനൊക്കെ ഒരൊറ്റ ഡ്രസ്സിൽ അന്ന് എങ്ങനെയോ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നിൽക്കാം. മൂപ്പര് ഇത് അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഡ്രസ്സ് മാറ്റണു, ഫോട്ടോസ് എടുക്കണു. ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞമ്മേ ഇനി എന്നെ കിട്ടിക്കുന്നാണോ കട്ട പറയണേ എന്ന് ഡൗട്ടുണ്ട്. ഇപ്പം ഏട്ടൻ പറയും സംസാരിക്കേ കണ്ടോ, ഇനി പ്രത്യേക ഒരു ഭാവം. ഓ അങ്ങനെ അവർ ഫോട്ടോസ് എടുക്കുകയാണ്, സുഹൃത്തുക്കളെ ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ അവൻ്റെ മാസ്. ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫർ പോസൊക്കെ തീർന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടോ. എന്താ ഓൾറെഡി ചെലി, ഞാൻ അവിടെ ഇല്ലല്ലോ. അപ്പൊ എനിക്ക് അവിടെ എന്ത് സംഭവിച്ചത് അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഫീൽ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സ്ഥലത്ത് ഞാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇവരുടെ ഒരുപാട് കോമഡികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഫംഗ്ഷന്റെ സമയത്തെ അച്ഛൻ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് മോൻ എവിടെ നോക്കുമ്പോൾ ആ മോൻ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മോനെ കാണില്ല, ഏട്ടനവിടെ ഇല്ല. പകരം എന്നിട്ട് കട്ടേനെ നിർത്തിയിട്ട് ആൾക്കാരെയൊക്കെ വന്നവരെയൊക്കെ ക്ഷണിച്ച് അകത്തിരുത്തിയിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഇവരുടെ പാർട്ടി കോമഡി ആയിരുന്നേ. അശ്വനി ചെറിയമ്മ ഓടിക്കൊണ്ടേയിരിക്കും, ഡാൻസ് ഉള്ള സ്പെഷ്യൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ഓട്ടം ഉണ്ട് കണ്ടോ കണ്ടോ. അപ്പോ ഇവരുടെ ഡി ജെന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഡി ജെ ഇവർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു, നല്ല അടിപൊളി ഡി ജെ ആയിരുന്നേ. നമ്മളതിൽ ആണെങ്കിൽ ഇവർക്ക് കട്ടേൻ്റെയും ഏട്ടൻ്റെയും പിന്നെ മണിയേട്ടൻ്റെയും അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടേ നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു.
അതുകൊണ്ട് എനിക്ക് ആ ഡി ജെ സെറ്റപ്പും എല്ലാം ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നേ. ഏട്ടൻ്റെ മാസ്മരിക്കുന്ന ഇറങ്ങിയ ചില ചില സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് അവിടെ ഇവിടങ്ങളായി കാണാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളണം കേട്ടോ. ഇപ്പോഴൊക്കെ എനിക്ക് ഏട്ടൻ ഇങ്ങനെ കാണാൻ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ തുള്ളി കളിക്കുമ്പോൾ ഏട്ടൻ ഡാൻസ് എന്ന് കളിക്കുന്ന അടങ്ങിയിരിക്കും. നല്ല കുട്ടിയാണ്. ഇന്ന് ഞാൻ അല്ലൂസിനും കാണിച്ചു കൊടുത്തു അച്ഛനിതാ മോനെ ഡാൻസ് കളിക്കുന്ന. അവനെന്തോ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് വീഡിയോ കേട്ടോ. അവൻ വിചാരിക്കുന്നുണ്ടാവും ഞാനില്ലാതെ ഇവർ രണ്ടുപേരും കൂടെ പോയി എവിടെ ഇങ്ങനെ ഡാൻസ് കളിച്ചേന്ന്. ഇങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നൊസ്ക് പഠിക്കല്ലോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുക ഡി ജെൻ്റെ ഈ പോർഷനൊക്കെ ഉണ്ടാവും പറയാം ഡി ജെ അങ്ങനെ നല്ല അടിപൊളിയായി പ്രകൃതിയെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ കുറേ പേര് വന്നിട്ട് ഏട്ടനോട് പറയുക എത്ര വൈഷു നിൻ്റെ അല്ലേ കല്യാണം നാളെ പോയി കിടന്നോ ലേറ്റായി പോയി കിടന്നോ. അപ്പോൾ ഏട്ടൻ വിചാരിക്കുക എത്ര എനിക്കറിയാലോ എൻ്റെ കല്യാണം നാളെയാണെന്ന്, പക്ഷേ കുറച്ച് നേരം കൂടെ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി. അങ്ങനെ മാക്സിമം എൻജോയ് ചെയ്തുതന്നെ നമ്മളുടെ കല്യാണത്തിൻ്റെ ഓരോ മൊമെൻസും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ നമ്മുടെ കല്യാണമാണ്. അപ്പം അടുത്ത വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും, നമ്മളുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും.